നമസ്കാരം. ഹെറോയിൻ കച്ചവടത്തിന്റെ കണ്ണിമുറിഞ്ഞതോടെ സാമ്പത്തികമായി നട്ടം തിരിഞ്ഞ് താലിബാൻ. പെട്രോൾ വിലയിടിവിലും സ്വർണ്ണക്കടത്തും ആഗോള ഫണ്ടിംഗ് നിലച്ചതിലും തകർന്ന് ഐസിസ്. തട്ടിക്കൊണ്ടുപോകലും ഗുണ്ടാപണിയും നിലച്ചതോടെ ഡി കമ്പനി തൊട്ട് യാക്കൂസ വരെയുള്ള വൻ ക്രിമിനൽ സംഘങ്ങളും പ്രതിസന്ധിയിൽ. മാന്ദ്യകാലത്ത് ജനങ്ങളെ സഹായിച്ച് കളി വീണ്ടും കയ്യിലെടുക്കാൻ ഇറ്റാലിയൻ മാഫിയയും. കോവിഡിൽ തകർന്നടിഞ്ഞ ആഗോള തീവ്രവാദ മാഫിയ ശൃംഖലയും. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ഇൻ ഡെപ്ത് ചർച്ച ചെയ്യുന്നത്. മതതീവ്രവാദത്തിന് ശക്തമായ സാമ്പത്തിക അടിവേരുകളുണ്ട്. കേവലമായ സൈനിക ആക്രമണങ്ങൾ കൊണ്ട് മാത്രമല്ല, കോടികൾ ഒഴുകുന്ന തീവ്രവാദത്തിന്റെ സാമ്പത്തിക നാഡിയറുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് തീവ്രവാദത്തെ പിടിച്ചുകെട്ടാൻ കഴിയൂ. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഒഴിയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ബറാക് ഒബാമ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു. സൈനിക ആക്രമണം പോലെ നിർണായകമാണ് ആ ഇക്കണോമിക് വെയിൻ അറുത്ത് എടുക്കലെന്ന് കൂട്ടിച്ചേർക്കുമ്പോഴും അത് എങ്ങനെ വേണമെന്ന് അമേരിക്കയ്ക്കും കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നില്ല. FBI തൊട്ടുള്ള അമേരിക്കയുടെ 100,000 സംഘടനകൾ വർഷങ്ങൾ തലമുകച്ചിട്ടും നിരവധി പദ്ധതികൾ പ്ലാനിട്ടിട്ടും നടക്കാതെ പോയ ഇക്കാര്യം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു കുഞ്ഞൻ വൈറസാണ്. കോവിഡ് 19 ലോകം നിലച്ചപ്പോൾ ലോകവ്യാപകമായി പ്രതിസന്ധിയിലായത് തീവ്രവാദ സംഘടനകളും മാഫിയകളും കൂടിയാണ്. ഒരുപക്ഷെ കോവിഡ് കൊണ്ട് മനുഷ്യകുലത്തിനുണ്ടായ ഏക ഗുണവും ഇതുതന്നെയാണെന്ന് പറയാം. പെട്രോൾ ഡോളർ തൊട്ട് കറുപ്പു കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പണം വരെയായിരുന്നു ഇസ്ലാമിക തീവ്രവാദ സംഘടനകളായ താലിബാന്റെയും അൽഖയ്ദയുടെയും പ്രധാന വരുമാന മാർഗം. മധ്യപൗരസ്ത ദേശത്ത് നിന്നുള്ള ശക്തമായ ഫണ്ടിംഗ് ആയിരുന്നു IISന്റെ പ്രവർത്തന മൂലധനം. യസീദി സ്ത്രീകളെ ടെലിഗ്രാമിൽ വിലവേശി വിറ്റും എണ്ണപ്പാടം കൊള്ളയടിച്ചും തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടും ഈ ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ കോടികൾ സമ്പാദിച്ചു. എന്നാൽ ക്രൂഡ് ഓയിൽ വില മൈനസിലേക്ക് താഴുകയും മിഡിൽ ഈസ്റ്റിൽ വൻ സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്തതോടെ ഇവർ ശരിക്കും കിണിയിലാണ്. നേരത്തെ തന്നെ വൻപൻ പ്രതിസന്ധിയിലായിരുന്നു IS തീവ്രവാദികൾ. നാലുപാട് നിന്നുമുള്ള ആക്രമണം വഴി ഒറ്റപ്പെട്ടതോടെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ IS വധുക്കൾ എന്ന് അറിയപ്പെടുന്ന ഇക്കൂട്ടരിലെ സ്ത്രീകൾ ജന്മനാടുകളിലേക്ക് തിരിച്ചുപോകാൻ പദ്ധതിയിട്ടത് നേരത്തെ വലിയ വാർത്തയായിരുന്നു. IS പാപ്പരായതെങ്ങനെ എന്ന് പറഞ്ഞ് BBCയിൽ വലിയൊരു ലേഖനവും വന്നു. ആ പ്രതിസന്ധിയിൽ കിടന്ന് നട്ടം തിരിയവെയാണ് കോവിഡ് എത്തുന്നത്. 10,000 ആറ്റം ബോംബുകൾ കൊണ്ട് കഴിയാത്തത് ഒരു കുഞ്ഞൻ വൈറസിനെ കൊണ്ട് കഴിയുന്നുവെന്നാണ് ഗാർഡിയനിൽ അവരുടെ യുദ്ധകാര്യ ലേഖകൻ ഫിലിപ്പ് അഗ്ദൂബ് എഴുതുന്നത്. സമാനമായ തിരിച്ചടിയാണ് നമ്മുടെ മുംബൈയിലെ അവശിഷ്ട ഡി കമ്പനി തൊട്ട് എൻതാങ്കത്രെ, സിനലോവ, യാക്കൂസ, സാൽവാട്രൂഷ തുടങ്ങിയ മയക്കുമരുന്ന് മാഫിയ ഗ്യാങ്ങുകളുടെയും അവസ്ഥ. റാൻസം മണി എന്ന തങ്ങളുടെ മോചനദ്രവ്യ ബിസിനസ് കോവിഡിൽ പൂർണ്ണമായും പൊളിഞ്ഞു. ടണലുകൾ ഉണ്ടാക്കി അണ്ടർഗ്രൗണ്ടിലൂടെ യാത്ര ചെയ്യുന്ന മെക്സിക്കൻ മയക്കുമരുന്ന് മാഫിയൊക്കെ ശരിക്കും പദ്ധതി താഴ്ത്തി. ഇപ്പോൾ മെക്സിക്കോ കോവിഡിനെ നേരിടാൻ ചെയ്യുന്നത് കോടീശ്വരന്മാരായ ഇത്തരം മയക്കുമരുന്ന് മാഫിയ തലവന്മാരുടെ വീടും സ്വത്തുക്കളും കണ്ടുകെട്ടുക എന്നതാണ്. സ്വതവേ ദുർബല, പോരാത്തതിന് ഗർഭിണിയും എന്ന അവസ്ഥയാണ് ആഗോള ഭീകര സംഘടനയായ ISന്റെ അവസ്ഥ. അമേരിക്കയുടെയും റഷ്യയുടെയും നേതൃത്വത്തിൽ പാശ്ചാത്യ ശക്തികൾ സിറിയയിലും ഇറാഖിലും നടത്തിയ വൻ മുന്നേറ്റങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ലോകമെമ്പാടും ഇസ്ലാമിന്റെ രാജ്യം ഉണ്ടാക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് വന്ന ഈ സംഘടന. കടുത്ത ദാരിദ്ര്യമാണ് സംഘടനയ്ക്ക് നിലവിലുള്ളതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ 3 മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടയിലാണ് കോവിഡും വരുന്നത്. ശരിക്കും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് നിലവിൽ IS പ്രവർത്തനം. ജിഹാദിനായി ലോകമെമ്പാട് നിന്നും ആകർഷിച്ച 100,000 ചെറുപ്പക്കാർക്ക് അടിസ്ഥാന സൗകര്യം പോലും കൊടുക്കാൻ സംഘടനയ്ക്ക് ആവുന്നില്ല. ഫണ്ടിന്റെ വരവ് നിലച്ചതുമൂലം നിരവധി പേർ IS നിന്ന് തിരിച്ചുപോയതായി BBCയുടെ സൗത്ത് ഏഷ്യ കറസ്പോണ്ടന്റ് ലിയാൻ മക്കി റിപ്പോർട്ട് ചെയ്യുന്നു. US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക സാമ്പത്തിക വിഭാഗം രൂപവത്കരിച്ച് നടത്തിയ അന്വേഷണമാണ് സത്യത്തിൽ IS സാമ്പത്തിക അടിത്തറ തകർക്കുന്നതിന് തുടക്കം കുറിച്ചതെന്ന് CNN റിപ്പോർട്ടിൽ പറയുന്നു. US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഡേവിഡ് കൊഹേൻ ആയിരുന്നു ഈ ദൗത്യത്തിന്റെ ചുമതല. കായികമായ യുദ്ധത്തിലൂടെ മാത്രം IS ഭീകരതയെ തുരത്താൻ കഴിയില്ലെന്നും അവരുടെ വിശാലമായ സാമ്പത്തിക കണ്ണികൾ കണ്ടുപിടിക്കണമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് ഇവർക്ക് കിട്ടിയത്. എണ്ണയുടെ കരിചന്ത വിൽപ്പനയിലൂടെ മാത്രം പ്രതിദിനം 10 ലക്ഷം US ഡോളറാണ് IS ഭീകരർക്ക് ലഭിച്ചിരുന്നത്. തങ്ങളുടെ നിയന്ത്രണ മേഖലയിലുള്ള എണ്ണപ്പാടങ്ങളിൽ നിന്നെടുക്കുന്ന പെട്രോൾ കള്ളക്കടത്തുകാർക്ക് മറിച്ചുവിറ്റാണ് ഇവർ പണം കൊയ്യുന്നത്. ഇത് മേഖലയിൽ വലിയൊരു മാഫിയയ്ക്ക് കൂടി വകവച്ചു.
മെക്സിക്കോയിലും ഇറ്റലിയിലുമുള്ള മയക്കുമരുന്ന് മാഫിയകളിൽ ഒരു വിഭാഗം ഇതൊരു സൈഡ് ബിസിനസ്സായി ഏറ്റെടുത്തു. ഈ ബന്ധം വെച്ച് അഫ്ഗാനിലെ ഐഎസ് മേഖലയിൽ നിന്ന് ഇവർ വൻതോതിൽ ഓപിയം കടത്തിയതായി റിപ്പോർട്ട് ഉണ്ട്. മെക്സിക്കോയിലെയും ഇറ്റലിയിലെയും മയക്കുമരുന്ന് മാഫിയയുടെ ഉപഭോക്താക്കൾ ഏറെയും യുഎസ് കാനഡ പോലുള്ള രാജ്യങ്ങളായിരുന്നു. ഇതും അമേരിക്കയ്ക്ക് കൂടുതൽ ഭീഷണിയായി. യാക്കൂസ, എൻഡാംഗത്രേ തുടങ്ങിയ ലോകത്തെ വിറപ്പിക്കുന്ന അധോലോക സംഘങ്ങൾ കൂടി ഈ മാഫിയയിൽ കണ്ണിയായി. ഇറാഖിലെയും സിറിയയിലെയും ഐസിസ് അധിനിവേശ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചതോടെ ഈ വിപത്തിന് തടയിടാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്കായി. തട്ടിക്കൊണ്ടുപോകലും അതിലൂടെയുള്ള മോചന ദ്രവ്യങ്ങളുമായിരുന്നു ഐസിസിന്റെ മറ്റൊരു വരുമാന മാർഗം. ലോകമെമ്പാടും ഇവർ നന്നായി നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു ഇത്. 20 ദശലക്ഷം ഡോളറാണ് ഇതുവഴി ഐഎസിന് പ്രതിവർഷം ലഭിച്ചിരുന്നത്. സുരക്ഷ ശക്തമായി വർദ്ധിപ്പിക്കുകയും അതുവഴി തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത കുറയ്ക്കുകയുമാണ് ഇതിനായി പാശ്ചാത്യ ശക്തികൾ ആദ്യമായി ചെയ്തത്. അടുത്തത് തട്ടിക്കൊണ്ടുപോയാൽ യാതൊരു രീതിയിലുള്ള മോചനദ്രവ്യവും കിട്ടില്ല എന്നും ഉറപ്പുവരുത്തി. ഈ രാജ്യങ്ങൾ ഇതിനായി നിയമനിർമ്മാണവും നടത്തി. ഇതോടെ വൻതോതിലാണ് ഐഎസിന്റെ വിലപേശൽ സാധ്യതകൾ ഇടിഞ്ഞത്. യസീദി സ്ത്രീകളെ വിറ്റും കോടികളാണ് ഐഎസ് ഉണ്ടാക്കിയത്. സ്മാർട്ട് ഫോൺ ആപ്പുകളിലൂടെയാണ് ആവശ്യക്കാർക്ക് പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭീകരർ കൈമാറിയിരുന്നത്. പെൺകുട്ടിയുടെ ചിത്രങ്ങൾ, അവളെ അടിമയാക്കി വച്ചിരിക്കുന്ന ഉടമയുടെ പേര്, വിലയെത്ര തുടങ്ങിയ വിവരങ്ങളാണ് കൈമാറുക. ഇതിനായി ഇവർ ഇരകളുടെ പേരും ഫോട്ടോഗ്രാഫുകളും ഉൾപ്പെടെയുള്ള വിശദമായ ഡേറ്റാബേസും സൂക്ഷിച്ചിരുന്നു. ഐഎസ് ചെക്ക് പോസ്റ്റുകൾ വഴി ഇവർ രക്ഷപ്പെടുന്നതിന് തടയുന്നതിന് വേണ്ടിയാണിത്. ഇവയെല്ലാം നുണകളാണെന്ന് ഇസ്ലാമിക മാധ്യമങ്ങൾ പറയുമ്പോഴും സത്യമാണെന്നതിന് യസീദി പെൺകുട്ടികളുടെ അനുഭവ സാക്ഷ്യമുണ്ട്. ഇടനിലക്കാർ യസീദി സ്ത്രീകളെ വാങ്ങി മറ്റു രാജ്യങ്ങളിലെ വേശ്യാലയങ്ങളിൽ പാർപ്പിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ വിൽപ്പന നടത്താൻ അനേകം പരസ്യങ്ങളാണ് ടെലഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയവയിലൂടെ വന്നിരുന്നത്. 12 വയസ്സിന് താഴേക്കുള്ളവർക്കാണ് ഉയർന്ന വില. 3 ഉം 7 ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ യുവതിക്ക് $3,700 വില. ഉടമ വിൽക്കാൻ പരസ്യം നൽകിയത് ഇവരുടെ ഫോട്ടോയോടൊപ്പമായിരുന്നു. 2 വർഷം മുമ്പ് സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ട ലാമിയ എന്ന യസീദി പെൺകുട്ടിക്ക് പറയാനുണ്ടായിരുന്നത് തന്നെ ഓൺലൈനിൽ വിറ്റ കഥയായിരുന്നു. ഒരു കള്ളക്കടത്തുകാരന്റെ സഹായത്തോടെ ഐഎസ് നിയന്ത്രിത മേഖലയിൽ നിന്ന് സർക്കാർ അധീന പ്രദേശത്തേക്ക് ഇവർക്ക് കടക്കാനായി. ഇവർക്കൊപ്പം രക്ഷപ്പെട്ട 8 വയസ്സുകാരി ആൽമാസും 20-കാരി കാതറിനും മൈൻ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. സ്ഫോടകം ലാമിയയുടെ വലം കണ്ണ് തകർത്തു. മുഖം വടുക്കൾ കൊണ്ട് വികൃതമാകുകയും ചെയ്തു. എന്നാലും ലൈംഗിക അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ഇവർ ആശ്വസിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഐഎസ് അനുകൂല ഗ്രൂപ്പുകളെ നിരീക്ഷിച്ചും ഇത്തരം പരസ്യങ്ങൾ കണ്ടെത്തി നീക്കം ചെയ്തുമാണ് പാശ്ചാത്യ സംയുക്ത സേനയുടെ ഇന്റലിജൻസ് വിഭാഗം ഇതിനെ നേരിട്ടത്. പരസ്യം കണ്ട് വാങ്ങാനെന്ന പേരിൽ എത്തിയ കമാൻഡോകൾ മൊസൂളിലെ ഒരു കേന്ദ്രം ആക്രമിച്ചാണ് മടങ്ങിയത്. ഒപ്പം മനുഷ്യക്കടത്ത് സംഘങ്ങൾക്ക് നേരെയും പിടിമുറുക്കി. ഇതോടെ തങ്ങളുടെ അധിനിവേശ മേഖലയ്ക്ക് പുറത്തേക്ക് യുവതികളെ കൊണ്ടുപോകാൻ കഴിയാതെ ഐഎസ് കുടുങ്ങുകയായിരുന്നു. അമേരിക്കയുടെയും റഷ്യയുടെയും നേതൃത്വത്തിലുള്ള സേനയും ഇറാഖ് സിറിയൻ സൈന്യവും കൈകോർത്തതോടെ ആയിരക്കണക്കിന് യസീദി സ്ത്രീകളെയാണ് ഐഎസിന്റെ അടിമച്ചന്തയിൽ നിന്ന് രക്ഷിക്കാനായത്. പ്രത്യേകം ഗോത്രവിഭാഗമായ യസീദികളെ ഇസ്ലാമിക ഭീകരർ മുസ്ലിങ്ങളായി പരിഗണിക്കുന്നില്ല. ഇവരെ കൊന്നു തിന്നാൽ പോലും പ്രശ്നമില്ല എന്ന പേരിൽ മതശാസനകൾ പോലും ചില ഐഎസ് അനുകൂല പണ്ഡിതന്മാർ ഇറക്കിയിരുന്നു. പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രധാന വരുമാന മാർഗം ഇതൊന്നുമായിരുന്നില്ല. ശതകോടീശ്വരന്മാരിൽ നിന്നും സംഘടനവാദികളിൽ നിന്നും ചില രാജ്യങ്ങളിൽ നിന്നും സംഭാവനകളായി വൻതോതിൽ ഇവർക്ക് പണം ലഭിക്കുന്നതാണ് ഭീകരരുടെ സാമ്പത്തിക ഭദ്രത തകർക്കാനുള്ള US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് നീക്കത്തിന് നേതൃത്വം നൽകുന്ന ഡേവിഡ് കൊഹേൻ എഴുതുന്നത്. ഈ നെറ്റ്വർക്ക് അറുത്തെടുക്കാൻ കഴിഞ്ഞതാണ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിർണായകമായത്. ഇക്കാര്യത്തിൽ സൗദി അടക്കമുള്ള അറേബ്യൻ രാഷ്ട്രങ്ങൾ വലിയ പിന്തുണയാണ് അമേരിക്കയ്ക്ക് നൽകിയത്. സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഖത്തറിനെ ഉപരോധിക്കാനുള്ള പ്രധാന കാരണവും ഐഎസ് ഫണ്ടിംഗ് തന്നെയായിരുന്നു. ഇസ്ലാമിക മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് പരസ്യമായും തീവ്രവാദ സംഘടനകൾക്ക് രഹസ്യമായും ഫണ്ട് നൽകുന്ന രാജ്യമാണ് ഖത്തർ എന്നത് പരസ്യമായ രഹസ്യമാണ്. മതനിയമങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള അജഗജാന്തര വ്യത്യാസം അറിയണമെങ്കിൽ സത്യത്തിൽ താലിബാന്റെ പരിണാമം തന്നെ പഠിക്കണം. ഇസ്ലാമിക ചര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് രൂപം കൊടുക്കുന്ന താലിബാൻ ഇന്ന് അനിസ്ലാമികം എന്ന് കരുതുന്ന മയക്കുമരുന്ന് കള്ളക്കടത്തിലൂടെയാണ് കോടികൾ കൊയ്യുന്നത്. താലിബാന്റെ ഈ മയക്കുമരുന്ന് കടത്ത് ഭീഷണിയാവുന്നത് യൂറോപ്പിനും അമേരിക്കയ്ക്കുമാണ്. മെക്സിക്കൻ ഡ്രഗ് കാർട്ടൽ വഴി അമേരിക്കയിലും യൂറോപ്പിലും എത്തുന്ന മയക്കുമരുന്നിന്റെ 60% എത്തുന്നത് താലിബാൻ വഴിയെന്നാണ് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ അഫ്ഗാനിൽ നിന്ന് യുഎസ് സൈനികരെ പിൻവലിപ്പിക്കാനുള്ള ട്രംപിന്റെ നീക്കം ലോകം ആശങ്കയോടെയാണ് കണ്ടത്.
ഇപ്പോൾ താലിബാൻ അഫ്ഗാനിൽ ആദിഭാഗം മാത്രമേ അധീനതയിലുള്ളൂ. യുഎസ് പിന്മാറുന്നതോടെ വളരെ പെട്ടെന്ന് ഇവിടെ രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഫലത്തിൽ ഇതോടെ ലോകത്തിന്റെ മയക്കുമരുന്ന് മാഫിയയുടെ തലസ്ഥാനവും അഫ്ഗാൻ ആവുമെന്നാണ് ഭീതി ഉയർന്നിരുന്നത്. പക്ഷേ അവിടെയും രക്ഷകനായി എത്തിയത് കോവിഡ് ആണ്. ലോകം ഭാഗികമായി ഷട്ട്ഡൌൺ ചെയ്യപ്പെട്ടതോടെ മയക്കുമരുന്നിന്റെ സപ്ലൈ ചെയിൻ മുറിഞ്ഞു. അഫ്ഗാനിലെ ഓപ്പിയം പാടത്ത് വിളഞ്ഞ കോടികളുടെ മയക്കുമരുന്ന് വെറുതെയായി. അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ മൗനാനുവാദത്തോടെയാണ് കറുപ്പ് നിർമ്മാണം നടന്നത്. മലയാളത്തിൽ കറുപ്പെന്നും ഇംഗ്ലീഷിൽ ഓപ്പിയം എന്നും ഉറുദുവിൽ അഫീം എന്നും പറയുന്ന വസ്തു കുപ്രസിദ്ധമായ ഒരു ലഹരി പദാർത്ഥം. ഇതേ ചെടിയിൽ നിന്നാണ് നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന കസ്കസ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. ഈ ചെടിയുടെ വിത്താണ് കസ്കസ്. ഇതേ ചെടിയുടെ പൂക്കൾ കൊഴിഞ്ഞു വീണ ശേഷം ബാക്കി നിൽക്കുന്ന വിത്തുകൾ അടങ്ങിയിരിക്കുന്ന ഞെട്ടിന്റെ പുറന്തോടിൽ നിന്ന് ശേഖരിക്കുന്ന കറയിൽ നിന്നാണ് കറുപ്പ് എന്ന ലഹരി വേർതിരിച്ചെടുക്കുന്നത്. അമേരിക്കയെ വളരെയധികം അസ്വസ്ഥമാക്കുന്ന ഒരു മൂല്യവർദ്ധിത വസ്തു ഈ ഓപ്പിയം സിറപ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് താലിബാനി ഭീകരവാദികൾ. അതാണ് ഹെറോയിൻ. ഓർക്കണം, ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന കറുപ്പിന്റെ 85% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് താലിബാൻ നേരിട്ടാണ്. ഓപ്പിയം സിറപ്പ് മറ്റു ലോകരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് താലിബാൻ തങ്ങളുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ടിംഗ് കണ്ടെത്തുന്നത്. ഓപ്പിയം സിറപ്പിന്റെയും ഹെറോയിന്റെയും നിർമ്മാണം തടയാൻ വേണ്ടി 10 ആണ്ടുകൾ നീണ്ട യുദ്ധത്തിലൂടെ അമേരിക്ക ചെലവിട്ടിട്ടുള്ളത് $800 കോടിയാണ്. എന്നിട്ടെന്തായി? ഇപ്പോൾ യുദ്ധം തന്നെ വേണ്ടെന്ന് വെച്ച് തിരിച്ചു പോരാൻ അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്ന ഈ വേളയിലും താലിബാനെ ഹെറോയിൻ കാർട്ടലുകളുടെ രോമത്തിൽ പോലും തൊടാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. മുമ്പായിരുന്നെങ്കിൽ ഈ വസ്തുക്കളുടെ കടത്ത് കണ്ടെത്തുക താരതമ്യേന എളുപ്പമായിരുന്നു. കാരണം വലിയ ബാരലുകളിൽ നിറച്ച് ദ്രാവക രൂപത്തിലായിരുന്നു ഓപ്പിയം സിറപ്പ് കടത്തിയിരുന്നത്. എന്നാൽ കാലം മാറി, താലിബാനി ഭീകരവാദികളും അതിനൊത്തു മാറി. ഇങ്ങനെ മറ്റു രാജ്യങ്ങൾക്ക് ഓപ്പിയം സിറപ്പ് തുച്ഛമായ വിലയ്ക്ക് വിറ്റഴിക്കുന്നതിൽ ലാഭം കുറവാണ് എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. ഒപ്പം അതിലുള്ള റിസ്ക്കും. ഇപ്പോൾ ഓപ്പിയം സിറപ്പിനെ പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് ഹെറോയിൻ എന്ന വിലപിടിപ്പുള്ള മയക്കുമരുന്ന് നിർമ്മിക്കാനുള്ള ഫോർമുല താലിബാൻ തീവ്രവാദികൾ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. അതോടെ കയറ്റുമതി ചെയ്തിരുന്ന അസംസ്കൃത ഓപ്പിയത്തിന്റെ അളവ് പാതിയായി കുറഞ്ഞു. ഒന്നുകിൽ മോർഫിൻ അല്ലെങ്കിൽ ഹെറോയിനാക്കി അതിനെ മാറ്റി കുറെ കൂടി എളുപ്പത്തിലാണ് ഇന്ന് താലിബാനി ഭീകരവാദികൾ തങ്ങളുടെ ഉൽപ്പന്നം വിൽക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ അവർക്ക് നൽകുന്നത് ചുരുങ്ങിയത് 60% കൂടുതൽ ലാഭമാണ്. ഗവൺമെന്റിനോട് പോരാടി താലിബാനികൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ പലതും അവർ പ്രയോജനപ്പെടുത്തുന്നത് പോപ്പി വിത്തുകൾ കൃഷി ചെയ്യാനാണ്. സാങ്കേതിക വിദ്യയിൽ താലിബാനികൾ നേടിയ മുന്നേറ്റം കാരണം ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ ചുരുങ്ങിയത് 400-500 ഹെറോയിൻ പ്രോസസ്സിംഗ് ലാബുകളെങ്കിലുമുണ്ട്. ലാബെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക വളരെ സങ്കീർണമായ ഉപകരണങ്ങൾ നിറഞ്ഞ ടെക്നീഷ്യന്മാർ കോട്ടും മാസ്കും ഒക്കെയിട്ട് ടെസ്റ്റ് ട്യൂബുകളിലും ബ്യൂററ്റുകളിലും ഒക്കെ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന എയർ കണ്ടീഷൻസ് മുറികളാകും. എന്നാൽ താലിബാന്റെ ഹെറോയിൻ ലാബുകൾ അത്രയ്ക്ക് ഹൈടെക് അല്ല. ഒരു കൊച്ചുകുടിൽ, ചായ്പ്, അതുമല്ലെങ്കിൽ ഒരു ഗുഹ, ഇതിനുള്ളിൽ ഹെറോയിൻ തയ്യാർ ചെയ്തു കൊടുക്കാവുന്ന ഉപകരണങ്ങളാണ് ഈ ലാബിലുള്ളത്. മിക്സിങ്ങിനായി 10-12 ബാരലുകൾ, ഓപ്പിയം സിറപ്പിൽ നിന്ന് ഹെറോയിൻ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് വേണ്ട ചില രാസവസ്തുക്കൾ, വാറ്റിയെടുക്കാൻ വേണ്ട വിറക്, ഒരു പ്രോസസ്സിംഗ് മെഷീൻ, ഒരു ജനറേറ്റർ, അടുത്തുള്ള കുഴൽ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ ഒരു പമ്പ്, ഇത്രയുമായാൽ ഒരു ഹെറോയിൻ ലാബ് തയ്യാറായി. ലോകത്തിലെ കൊടും ഭീകരർ ആരാണെന്ന് ചോദിച്ചാൽ മറുപടി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നായിരിക്കും പൊതുവെയുള്ള മറുപടി. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ആ അഭിപ്രായമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന അൽഖ്വയ്ദയോ ഇസ്ലാമിക് സ്റ്റേറ്റോ അല്ല. മെക്സിക്കോയിലെ ലഹരിമരുന്ന് രാജാവ് ജ്വാക്കിൻ ഗുസ്മാന്റെ നേതൃത്വത്തിലുള്ള സിനലോവ കാർട്ടലാണെന്നാണ് ട്രംപ് പറയുന്നത്. മെക്സിക്കോയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഡ്രഗ് കാർട്ടലുകൾ നടത്തിയ കൊള്ളയും കൊലയും ക്രൂരതയും നോക്കിയാൽ അത് ISന് മുകളിൽ പോകും. 2006 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ 60,000 പേരാണ് ലഹരി മാഫിയകളുടെ കുടിപ്പകയിൽ ജീവിതം ഹോമിക്കപ്പെട്ടത്. ഓരോ അരമണിക്കൂറിലും മെക്സിക്കോയിൽ ഒരാൾ വീതം കൊല്ലപ്പെടുന്നുവെന്ന് മെക്സിക്കൻ ഭരണകൂടം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളെ പരസ്യമായി ബലാത്സംഗത്തിനിരയാക്കിയും എതിർക്കുന്നവരെ കെട്ടിടത്തിൽ നിന്ന് എറിഞ്ഞുകൊന്നും കഴുത്തറുത്ത് തലകീഴായി കെട്ടിത്തൂക്കിയും ആളുകളിൽ ഭീതി പടർത്തുന്ന IS ഭീകരരുടെ മറ്റൊരു പതിപ്പാണ് മെക്സിക്കോയിലെ ലഹരിക്കടത്ത് മാഫിയെന്നും US ആരോപിക്കുന്നു. 2013 മാത്രം മെക്സിക്കോയിലെ മയക്കുമരുന്ന് മാഫിയ കൊന്നുതള്ളിയത് 16,000 നിരപരാധികളെയാണ് എന്ന് UN പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ലഹരിമരുന്ന് മാഫിയകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപ് നടപടി തുടങ്ങിക്കഴിഞ്ഞു. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ മെക്സിക്കൻ മാഫിയ സംഘങ്ങൾക്ക് തങ്ങളുടെ സ്ഥാപനം വഴി ഏതെങ്കിലും തരത്തിൽ സഹായം എത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് US ട്രഷറി ഡിപ്പാർട്ട്മെന്റിന് ട്രംപ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. എന്നാൽ 10 പൈസ ചെലവില്ലാതെ ഇവിടെ തുരത്താൻ ഒരാളെത്തി. അതാണ് കോവിഡ് വൈറസ്.
ലോക്ക്ഡൗണിൽ പ്രവർത്തനങ്ങൾ നിലച്ച ഇവരെ തേടി അമേരിക്കൻ മെക്സിക്കൻ മയക്കുമരുന്ന് വിരുദ്ധ സേനയും എത്തുന്നുണ്ട്. മെക്സിക്കൻ സർക്കാരും അവസരത്തിന് ഒത്ത് ഉയർന്നു. പലരുടെയും സ്വത്ത് കണ്ടുകെട്ടി. ഈടെ ലോകത്തെ ഞെട്ടിച്ച യാക്കൂസ സംഘത്തിലെ ഏതാനും പേർ അറസ്റ്റിലായിരുന്നു. തട്ടിക്കൊണ്ടു പോകുന്നവരെ പീഡിപ്പിച്ച് കൊല്ലുന്നതിന് പേരുകേട്ടവരാണ് യാക്കൂസ സംഘം. ഒരു പാഴ്സൽ കിട്ടുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ആരോ തട്ടിക്കൊണ്ടു പോവപ്പെട്ടതായി അറിയുക. അതിൽ മിക്കവാറും ബന്ധിയുടെ കുറച്ച് മുടി ആയിരിക്കും. അത് നിങ്ങൾക്കുള്ള അപായ സൂചനയാണ്. പറഞ്ഞ പണം അന്നു തന്നെ കൈമാറിയില്ലെങ്കിൽ അടുത്ത ദിവസം വരിക വിരലായിരിക്കും. അത് കടുത്ത അപായ സൂചനയാണ്. എന്നിട്ടും നിങ്ങൾ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ തട്ടിക്കൊണ്ടു പോയവരുടെ ചെവിയാണ് കിട്ടുക. പിന്നെ നിങ്ങൾ അയാളെ അല്ലെങ്കിൽ അവളെ നോക്കേണ്ട. റോഡരികിൽ എവിടെ നിന്നെങ്കിലും വികൃതമാക്കപ്പെട്ട മൃതദേഹം കിട്ടും. ഇനി നിങ്ങൾ പോലീസിൽ പരാതി പറയുകയും ഈ മാഫിയ സംഘത്തെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്താലോ? ഇരയുടെ തലവെട്ടി പൊതുസ്ഥലത്തായിരിക്കും പ്രദർശനം. അതാണ് യാക്കൂസ. ലോകത്തെ വിറപ്പിക്കുന്ന ജപ്പാനിൽ തുടങ്ങി പിന്നീട് ഇറ്റലി വഴി കൊളംബിയയിലേക്കും മെക്സിക്കോയിലേക്കും വളർന്ന മാഫിയ സംഘം. പിറന്നത് ജപ്പാനിലാണെങ്കിലും യാക്കൂസയുടെ പ്രവർത്തന കേന്ദ്രം ഇന്ന് ആഗോള മയക്കുമരുന്ന് മാഫിയയുടെ തലസ്ഥാനമായ മെക്സിക്കോയിലാണ്. സിനലോവ കാട്ടൽ എന്ന പേരു കേട്ടാൽ ജനം വിറയ്ക്കുന്ന മയക്കുമരുന്ന് മാഫിയ സംഘവുമായി തട്ടിക്കൊണ്ടുപോകൽ സംഘമായ യാക്കൂസ കൈകോർത്തതോടെ സ്വസ്ഥത നഷ്ടമാവുന്നത് അമേരിക്കയ്ക്കാണ്. യു എസിലെ മാരക സാൽവാ ട്രൂച എന്ന സാത്താൻ ആരാധകരായ അധോലോക സംഘവുമായി ഇവർ ബന്ധം സ്ഥാപിച്ചതോടെ അമേരിക്കയിലേക്ക് മെക്സിക്കോയിൽ നിന്ന് മയക്കുമരുന്ന് കുത്തി ഒഴുകുകയാണ്. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കൻ അതിർത്തിയിൽ വൻമതിൽ പണിയുമെന്ന് പ്രഖ്യാപിച്ചത്. മറ്റൊരു വാണ്ടഡ് മാഫിയ കാട്ടലായ കോസാനോസ്ട്ര ഇറ്റലിയിൽ നിന്ന് തുടങ്ങി ന്യൂയോർക്കിൽ എത്തിയ മാഫിയ സംഘമാണ്. മെക്സിക്കോയിലടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേരുകളുള്ള ഇവർ സിനലോവ കാട്ടലിൻ്റെ കടുത്ത ശത്രുക്കളായാണ് അറിയപ്പെടുന്നത്. ഈ സംഘങ്ങളുടെ ഏറ്റുമുട്ടലുകൾ അമേരിക്കയും മെക്സിക്കോയും നേരിടുന്ന വലിയ ക്രമസമാധാന പ്രശ്നമാണ്. ഈ രീതിയിലുള്ള 10 സംഘടനകളെയാണ് അമേരിക്ക ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. ആ സാഹചര്യത്തിൽ കോവിഡും അന്വേഷകർക്ക് കൂട്ടായി. സിനലോവ കാട്ടലിൻ്റെ സ്വത്തുക്കൾ ഇപ്പോൾ കണ്ടുകെട്ടപ്പെട്ടിരിക്കുകയാണ്. ഹോളിവുഡ് മസാല സിനിമാ കഥകളെ അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു സിനലോവ കാട്ടൽ സ്ഥാപകൻ ജോക്കിൻ ഗുസ്മാന്റെ വളർച്ച. 3 പഠനം നിർത്തി അച്ഛനൊപ്പം പൊതിക്കഞ്ചാവ് വിറ്റ് നടന്ന ബാലൻ മെക്സിക്കോയിലെ ലഹരിക്കടത്ത് സംഘത്തിൻ്റെ തലവനായത് ചോര ചിന്തി തന്നെയാണ്. വെറും 4.5 മാത്രം ഉയരമുള്ള തനാൽ കുള്ളൻ എന്ന ഇരട്ടപ്പേര് വീണ ഗുസ്മാൻ മനോധൈര്യവും തോക്ക് ഉപയോഗിക്കുന്നതിലെ മിടുക്കവുമാണ് തുണയായത്. കൗമാരപ്രായത്തിൽ എത്തിയപ്പോഴേക്കും ഇയാൾ പ്രാദേശിക ഗുണ്ടകളുടെ തലവനായി. ഈ സംഘടന മികവാണ് ഗുസ്മാനെ വളർത്തിയതെന്നാണ് BBC എഴുതുന്നത്. യൗവന തുടക്കത്തിൽ തന്നെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തുള്ള കള്ളക്കടത്തുകാരെ ഏകോപിപ്പിച്ച് സിനലോവ കാട്ടൽ എന്ന ആരും പേടിപ്പിക്കുന്ന സംഘടനയുണ്ടാക്കാൻ അയാൾക്ക് കഴിഞ്ഞു. തനിക്കെതിരെ നീങ്ങുന്നവർ പോലീസ് ഓഫീസറായാലും പത്രപ്രവർത്തകനായാലും ഗുസ്മാൻ തല ആർക്കുമെന്ന് ഉറപ്പാണ്. ഒറ്റുകാരെ പരസ്യമായി കെട്ടിത്തൂക്കിക്കൊല്ലും. അതായത് ശത്രുക്കളെ കണ്ടെത്തി തലയാർത്ത് റോഡരിയിൽ പ്രദർശിപ്പിക്കുന്ന നിഷ്ഠൂരൻ. മെക്സിക്കോയിൽ പതിവായ ഒരു കൊലപാതക രീതിയുമാണിത്. കൊലപാതക പരമ്പര ജയിലിലേക്കും വ്യാപിപ്പിച്ചു. നോർത്ത് മെക്സിക്കോയിലെ ടോപ്പോ ചിക്കോ ജയിലിലാണ് 2 വിഭാഗത്തിൽപ്പെട്ട മയക്കുമരുന്ന് കടത്ത് സംഘത്തിലുള്ള പ്രതികൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 52 പേരാണ് കൊല്ലപ്പെട്ടത്. ആണുങ്ങൾ അടക്കിവാണ മെക്സിക്കൻ ലഹരിമരുന്ന് സാമ്രാജ്യത്തെ ഞെട്ടിച്ച പെൺപുലിയായിരുന്നു ക്ലോഡിയ ഒച്ചേവ ഫെലിക്സ്. ഗുസ്മാനെ വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച ഇവർ കഴിഞ്ഞ ഒക്ടോബറിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. 2014 ജൂണിൽ ട്വീറ്റ് ചെയ്ത 2 ചിത്രങ്ങളിലൂടെയാണ് ലഹരിമരുന്ന് മാഫിയ ലോകത്തേക്കുള്ള ക്ലോഡിയയുടെ വരവ് ലോകം അറിയുന്നത്. പിങ്ക് നിറത്തിലും സ്വർണ്ണ നിറത്തിലുമുള്ള AK-47 തോക്കുകൾ പിടിച്ചുള്ള 2 ചിത്രങ്ങളായിരുന്നു അത്. 10,000 അതിനു പിന്നാലെ ട്വിറ്ററിൽ ക്ലോഡിയയെ പിന്തുടരാനെത്തിയത്. ഇവർ മയക്കുമരുന്ന് മാഫിയയിൽ പേരെടുത്തതോടെ സമാന്തരമായ വനിതാ സ്ക്വാഡും ഉണ്ടാക്കിയിരുന്നു. മെക്സിക്കോയിലെ സൂപ്പർ മോഡലായ അവർ അന്ന് അറിയപ്പെട്ടിരുന്നത് റിയാലിറ്റി ഷോ താരം കിം കർദഷ്യാന്റെ പേരിലായിരുന്നു. കർദഷ്യാനുമായുള്ള രൂപസാദൃശ്യമായിരുന്നു കാരണം. കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുമ്പോൾ അവരുടെ കൃത്യമായ പ്രായം പോലും ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ 35 വയസ്സിനിടെ അവർ നേടിയെടുത്ത കുപ്രസിദ്ധി മെക്സിക്കോയിൽ മറ്റൊരു വനിതയ്ക്കും ഇന്നേവരെയായി ഇല്ലാത്തതാണ്. ലഹരി മാഫിയയുടെ പല പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ക്ലോഡിയയാണെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. സിനലോവ കാട്ടൽ എന്ന കൊടുംമാഫിയ സംഘത്തിൻ്റെ നെടുംതൂണായ വാക്കിൻ ഗുസ്മാൻ അറസ്റ്റിലായതും പിന്നാലെയെത്തിയ ഓസെ റോഡ്രിഗോ എരേച്ചുകയെ US കുരുക്കിയതുമെല്ലാം ലഹരിക്കടത്തുകാർക്ക് വൻ തിരിച്ചടിയാണ് നൽകിയത്. ഇതിനു പിന്നാലെ ക്ലോഡിയ മരിച്ചു. വാക്കിൻ ഗുഡ്മാൻ എന്ന അധോലോക രാജാവ് കൊടും ക്രൂരതകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന സുന്ദരമായ മുഖമായിരുന്നു ക്ലോഡിയ എന്നത് പരസ്യമായ രഹസ്യമായിരുന്നു. എന്നാൽ പൊതുമധ്യത്തിൽ ഗുസ്മാനുമായുള്ള ബന്ധം ക്ലോഡിയ നിഷേധിച്ചിരുന്നു.
ലോകത്തെ നടക്കുന്ന 10-ലേറെ ഡ്രഗ് മാഫിയ കാർട്ടലുകൾക്ക് ഒന്നിച്ച് തിരശീലയിട്ടാൽ മാത്രമേ അമേരിക്കയ്ക്ക് ഈ വിപത്തിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂവെന്നാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൂട്ടൽ. സിനലോവ, യാക്കൂസ, സാൽവാട്രൂച്ച കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഏറ്റവും ഭീതിയായിട്ടുള്ളത്. സിനലോവയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത് ഇപ്പോൾ യാക്കൂസയാണ്. ജപ്പാനിലെ പരമ്പരാഗത കുറ്റവാളി സംഘടനകൾക്ക് പൊതുവായി പറയുന്ന പേരാണ് യാക്കൂസ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കുറ്റവാളി സംഘടന കൂടിയാണ് ഇത്. ഇവ ഗോക്കുദോ, വയലൻസ് ഗ്രൂപ്പ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. 84,700 അംഗങ്ങളുണ്ട്. ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ, നിയമവിരുദ്ധ ചൂതാട്ടം, ചൂതാട്ട കേന്ദ്രം, വേശ്യാവൃത്തി, കള്ളക്കടത്ത് എന്നിവയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. ഇവരിലെ ഒരു വിഭാഗമാണ് സിനലോവയുമായി കൈകോർത്തത്. മെക്സിക്കോയിലേക്കുള്ള സംഘങ്ങൾക്ക് പക്ഷേ അമേരിക്കയിൽ പിന്തുണ നൽകുന്നത് സാത്താൻ ആരാധകർ ആണെന്ന് കരുതുന്ന സാൽവാട്രൂച്ചയാണ്. അമേരിക്കയിലെ കാലിഫോർണിയ കേന്ദ്രീകരിച്ച ഈ ഗ്യാങ്ങിന്റെ പാർട്ടികൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി വരുന്ന മയക്കുമരുന്ന് മറച്ചു കടത്തിക്കൊണ്ടാണ് ഇവർ വിതരണ മേഖലയിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ വൻതോതിലുള്ള ആയുധ ശേഖരവും അത്യാധുനിക സംവിധാനങ്ങളുമൊക്കെയായി അവർ അമേരിക്കയെ വിറപ്പിക്കുകയാണ്. ഇന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പർ 1 ഹിറ്റ് ലിസ്റ്റിലാണ് ഇവർ ഉള്ളത്. കടുത്ത വംശീയവാദികൾ കൂടിയാണ് ഈ സംഘം. അമേരിക്കയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേർക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ഇവർ പ്രതിക്കൂട്ടിലായിരുന്നു. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായ ഇവരുടെ ഒക്കെ നേർക്ക് രഹസ്യ പോലീസ് എത്തുകയാണ്. അതിനിടെ കുപ്രസിദ്ധ മയക്കുമരുന്ന് മാഫിയ തലവന്റെ ആഡംബരവില്ല മെക്സിക്കൻ സർക്കാർ ലേലത്തിൽ വിറ്റതും ആകെ വാർത്തയായി. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനായി. 1997 മരിച്ച മെക്സിക്കോയിലെ വമ്പൻ മയക്കുമരുന്ന് വ്യാപാരിയായിരുന്ന അബാഡോ കാരിലോ ഫ്യൂറ്റസിന്റെ മെക്സിക്കോ സിറ്റിയിലെ വില്ലയാണ് സർക്കാർ ലേലത്തിൽ വെച്ചത്. 2.17 മില്യൺ ഡോളറിന് വീട് ലേലത്തിൽ വിറ്റുപോവുകയും ചെയ്തു. ഈ പണം മെക്സിക്കോ പൊതുജനാരോഗ്യ വിഭാഗം കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അന്നേ വരെ തൻ്റെ ഒരു ഫോട്ടോ പോലും പുറത്തു വരാതെയാണ് ഫ്യൂറ്റസ് അധോലോകം നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ ഇതിനിടെ 1997 അപ്രത്യക്ഷമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. കൊഴുപ്പ് നീക്കൽ അടക്കമുള്ള ആവശ്യങ്ങളുമായി പ്ലാസ്റ്റിക് സർജറി ചെയ്യാനാണ് ഫ്യൂറ്റസ് കള്ളപ്പേരിൽ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയത്. എന്നാൽ ശസ്ത്രക്രിയയിലെ പിഴവ് കാരണം മരണം സംഭവിക്കുകയായിരുന്നു. ഫ്യൂറ്റസിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിസെൻ്റെ കാരിലോ ഫ്യൂറ്റസ് മാഫിയയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇതിനിടയിലാണ് ഫ്യൂറ്റസിന് ശസ്ത്രക്രിയ നടത്തിയ 3 ഡോക്ടർമാർ കൊല്ലപ്പെടുകയും ചെയ്തത്. 2014 വിസന്റെ അറസ്റ്റിലായതോടെയാണ് വർഷങ്ങൾ നീണ്ട ഇവരുടെ മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനങ്ങൾക്ക് അവസാനമായത്. നിലവിൽ മെക്സിക്കോയിലെ ജയിലിൽ ശിക്ഷ കാത്ത് കഴിയുകയാണ് വിസന്റെ. കുറ്റവാളികളിൽ നിന്ന് പിടിച്ചെടുത്ത വസ്തുക്കൾ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന നയത്തിന്റെ ഭാഗമായാണ് ഫ്യൂറ്റസിന്റെ ആഡംബര വില്ലയും സർക്കാർ ലേലം ചെയ്തത്. വർഷങ്ങൾക്ക് മുമ്പ് പണിത ആഡംബര വില്ലയിൽ സ്വിമ്മിംഗ് പൂളും വിശാലമായ പൂന്തോട്ടവും മറ്റ് ആഡംബര സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൽ ഫ്യൂറ്റസിന്റെ ആഡംബര വില്ലയ്ക്ക് പുറമെ 143 മറ്റ് വസ്തുവകകളും സർക്കാർ വിൽക്കാൻ വെച്ചിരുന്നു. 70 കാറുകൾ, 5 വീടുകൾ, 100-ലേറെ ആഭരണങ്ങൾ, 5 ചെറുവിമാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടും. കാറ്റ് പ്രതികൂലമാണെന്ന് കണ്ടതോടെ തീർത്തും കളമാറ്റി ചവിട്ടുകയാണ് ഇറ്റാലിയൻ മാഫിയ. സത്യത്തിൽ മാഫിയകളുടെ ജന്മനാടാണ് ഇറ്റലി. ജനങ്ങളെ സഹായിച്ചുകൊണ്ട് തുടങ്ങിയ മാഫിയകൾ വീണ്ടും അതേ ട്രിക്ക് പുറത്തെടുക്കുകയാണ്. ഇറ്റാലിയൻ കോവിഡ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങുന്നവരുടെ എണ്ണം ലക്കും ലകലുമില്ലാതെ കുതിക്കുമ്പോൾ, ജനങ്ങളുടെ ഉപജീവനവും ധനാർജ്ജനവും മുടക്കിക്കൊണ്ട് ലോക്ക്ഡൗൺ കർക്കശമാകുമ്പോൾ, അവരിൽ പലർക്കും EMI അടയ്ക്കാനും കടങ്ങൾക്ക് പലിശ നൽകാനും എന്തിന് വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനും വരെയില്ല. സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ പരിമിതമാണ്. അവ തന്നെ എല്ലാവരിലേക്കും എത്തിച്ചേരുന്നുമില്ല. ഈ അവസ്ഥയിൽ അധോലോക മാഫിയയുടെ ബ്ലേഡ് സംഘങ്ങൾ നൽകുന്ന സഹായങ്ങൾ നിരസിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ് ഇറ്റലിക്കാരിൽ പലർക്കും. ഈ കോവിഡ് കാലം ഇറ്റാലിയൻ അധോലോക സംഘങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ, അവരിൽ തങ്ങളോടുള്ള കൂറ് ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള കാലമാണ്. അവർ ഇപ്പോൾ തങ്ങളുടെ പക്കലുള്ള അളവറ്റ ധനത്തിൻ്റെ ചെറിയൊരംശം ചെലവിടുന്നത് നാട്ടുകാരിൽ പട്ടിണി കിടക്കുന്നവർക്ക് ഫുഡ് പാക്കറ്റുകൾ എത്തിക്കാൻ വേണ്ടിയാണ്. ഇറ്റലിയുടെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആകെ പരുങ്ങലിലാണ്. വളർച്ച മുരടിച്ചിരിക്കുകയാണ്. തൊഴിലില്ലായ്മ രാജ്യത്ത് രൂക്ഷമാണ്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ജനങ്ങൾക്കുമേൽ ഓർക്കാപ്പുറത്ത് വന്നു വീണ ഇടിമിന്നലാണ് ലോക്ക്ഡൗൺ എന്ന ഈ അടിയന്തരാവസ്ഥ. അത് പലരെയും വല്ലാത്ത സാമ്പത്തിക പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കഴിയുന്നവർക്കാണ് പലപ്പോഴും മാഫിയയുടെ രംഗത്ത് നിന്നുള്ള ചെറിയ സഹായങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നത്. അതുപക്ഷേ അവരുടെ ജീവിതങ്ങളെ പിന്നീട് തിരിച്ചു പിടിക്കാനാകാത്ത വിധം മാറ്റും. ആദ്യമാദ്യം നൽകുന്ന സഹായങ്ങളിൽ കാര്യമായ ഉപാധികളോ പ്രത്യുപകാരത്തെപ്പറ്റിയുള്ള സൂചനകളോ ഒന്നും കാണില്ല. എന്നാൽ ഒരിക്കൽ മാഫിയയുടെ ഉപകാരം സ്വീകരിച്ചവർക്ക് തിരിച്ച് അടുത്ത തവണ അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ലോക്ക്ഡൌൺ തുടങ്ങിയ ശേഷം അടച്ചിടേണ്ടി വന്ന പല ബിസിനസ്സുകൾക്കും നഷ്ടം താങ്ങാനുള്ള ശേഷിയില്ല.
പലപ്പോഴും മാഫിയ സംഘങ്ങളുടെ പിണിയാളുകളിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നവർ തങ്ങൾ ആരിൽ നിന്നാണ് പണം കടം വാങ്ങിയത് എന്ന് പോലും അന്വേഷിക്കാൻ മിണക്കടാറില്ല അത്രയ്ക്ക് ഗതികേട് വന്നുപെട്ടിട്ടുണ്ടാവും അവർക്ക് ഈ പണം സ്വീകരിക്കുക അല്ലെങ്കിൽ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുക എന്ന രണ്ട് വഴികൾ മാത്രം മുന്നിലുള്ള അവസ്ഥയിൽ പിന്നെ പണം ആര് തന്നാലെന്ന്